റഷ്യയിലെ യുദ്ധഭൂമിയിൽ അകപ്പെട്ട യുവാക്കൾ ഉടൻ നാട്ടിലേക്ക് മടങ്ങും. പ്രിൻസ് സെബാസ്റ്റ്യൻ, ഡേവിഡ് മുത്തപ്പൻ എന്നിവർ മോസ്കോയിലെ ഇന്ത്യൻ എംബസിയിലെത്തി. പാസ്പോർട്ട് നഷ്ടപ്പെട്ട ഇവർക്ക് താൽക്കാലിക യാത്രാരേഖകൾ നൽകി നാട്ടിലെത്തിക്കാനാണ് നീക്കം. യുവാക്കൾ ഉടൻ നാട്ടിലെത്തുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കുടുംബം. ഈ റഷ്യയിലെ യുദ്ധഭൂമിയിൽ അകപ്പെട്ടുപോയ മൂന്ന് യുവാക്കൾ, അഞ്ചുതക്ക് സ്വദേശികളായ മൂന്ന് യുവാക്കൾ അവരുടെ കുടുംബത്തോടൊപ്പമാണ്. അപ്പോൾ അവർ രണ്ടുപേർ ഈ മോസ്കോയിലെ എംബസിയിലെത്തി വിവരങ്ങൾ കൈമാറി എന്നുള്ളതാണ്. നാട്ടിലേക്ക് വരാനുള്ള അവരുടെ ഒരു പ്രതീക്ഷയാണ്. അപ്പൊ അവരുടെ കുടുംബം 24 ന്യൂസിനൊപ്പം ചേരുകയാണ്. കോൺട്രാക്ട് ചെയ്തിരുന്നു, സന്തോഷമായി, വളരെ വളരെ സന്തോഷമായി. എല്ലാ ചാനലുകാർക്കും ഞങ്ങൾക്ക് വളരെ, എന്റെ മക്കളെ നാട്ടിൽ കൊണ്ടെത്തി വലിയ സന്തോഷം. പിന്നെയും രണ്ടുപേരുണ്ട്, എത്രയും പെട്ടെന്ന് എന്റെ മക്കളെ നാട്ടിൽ കൊണ്ട് സുരക്ഷിതമായിക്കൊണ്ട് എന്നെ എത്തിച്ചേരണം. ഞങ്ങൾക്ക് അത്രയുള്ള അപേക്ഷ, ഇത്രയും നന്ദി നന്ദി. ഞങ്ങൾക്ക് 1000 കോടി നന്ദി എല്ലാ ചാനലുകാർക്കും. ഞങ്ങളെ മൂന്ന് മക്കളെ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത്. വേറെ ഒരു ചിന്തയില്ല ഞങ്ങൾ. ഇവരിപ്പോ രണ്ടുപേരെ കൊണ്ട് എത്തിക്കുന്നത് നമുക്ക് നന്ദി, അതിൽ വലിയ സന്തോഷം. എല്ലാ ചാനലുകാർക്കും നമ്മൾ നന്ദി പറയണം. വിദേശകാര്യമന്ത്രിയും ഇടപെട്ടതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, വളരെ നന്ദി. ഇനി ഈ രണ്ട് മക്കളെയും കൂടെ ഇവരോടൊപ്പം കൊണ്ടുവരണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. സംസാരിച്ചിരുന്നു അവരുമായി? പ്രിൻസിന്റെ അപകടം പറ്റിയ വെച്ചാണ് സംസാരിക്കാൻ തുടങ്ങിയത്. പിന്നെ വിനീത് എന്റെ അടുത്ത് സംസാരിക്കും. വിനീത് മെസ്സേജ് അടയ്ക്കും. ടിനുവിന്റെ മെസ്സേജ് വരെ ഇല്ല. ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം സഹോദരി കഴിച്ചിട്ടുണ്ട്. അവന്റെ പ്രൂഫ് വരെ എവിടെയാണെന്ന് നിങ്ങൾക്കറിയില്ല. ഇത്തരത്തിൽ ഈ ചതിക്കുഴിയിൽപ്പെടുത്തിയ ഈ ഏജന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ എനിക്കറിഞ്ഞുകൂടാ. പിള്ളേരാണ് കൊണ്ടു കൊടുത്തത് പൈസ, ഞങ്ങളല്ലേ കൊണ്ടു കൊടുത്തത്. പൈസ മറിച്ച് ചോദിച്ച് ഞങ്ങളെ പലിശ കെടുത്താണ് പൈസ മറിച്ച് കൊടുത്തത്. അത് 200,000 രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞ് സെക്രട്ടറി എന്ന് പറഞ്ഞാണ് പിള്ളേരെ കൊണ്ടുപോയത്. ഇതേ എനിക്കറിയാവൂ. ഇതിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ, ആരൊക്കെ മുൻകൈ എടുത്തിട്ടുണ്ടോ, അവർക്ക് എല്ലാവർക്കും നന്ദി. എന്റെ മക്കളെ ഞങ്ങളുടെ മുമ്പിൽ ഏൽപ്പിച്ചു തന്നതിനെ ഓർത്തങ്ങ് ഞങ്ങൾ നന്ദി പറയുന്നു. എന്റെ പൊന്നാര മക്കള് ഇത്തരത്തിൽ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം ഇത്രയും പെട്ടെന്ന് എന്റെ മൂന്ന് മക്കളെ എത്രയും പെട്ടെന്ന് ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആക്കിക്കൊണ്ട് തരണേ ഏറ്റവും നിങ്ങൾക്ക് വളരെ നന്ദി. അത്തരത്തിൽ വികാരനിർഭരമായ ഒരു നിമിഷമാണ് കുടുംബത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ ഈ യുവാക്കൾ തിരിച്ച നാട്ടിലെത്തും എന്ന് തന്നെയാണ്. ക്യാമറാമാൻ അഭിലാഷ് തൊഴിലുംകൂടിനൊപ്പം ഹരികൃഷ്ണൻ 24.